ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് പേപ്പർ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതിലുള്ള കമൻറ്റിൽ ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ രണ്ടുതരം പേപ്പർ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഈ രണ്ട് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് A4 80 GSM വരുന്ന പേപ്പറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്താണ് വരച്ച് തുടങ്ങിയത്. ഈ ഒരു പേപ്പറിലാണ് ഞാൻ കൂടുതൽ വരച്ച് തുടങ്ങിയത് ആദ്യത്തെ സമയത്തൊക്കെ. അപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും നമുക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ വരച്ച് പഠിക്കാനൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസും ചെയ്തേക്കുന്നത് ഈ ഒരു പേപ്പറിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ വരച്ച ഡ്രോയിങ്സൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വരച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്സൊക്കെ ഈ ഒരു പേപ്പറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങളെൻ്റെ ചാനലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസും കൂടുതൽ ഡ്രോയിങ്ങും ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിലെ ചിലതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ചില ഡ്രോയിങ്സ് മാത്രം ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പെൻസിലാണെങ്കിലും ഇപ്പോൾ ആർട്ട് ലൈനും അതുപോലെ അപ്സരയും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടുതരത്തിലുള്ള പെൻസിലും ഞാനൊരു ഡ്രോയിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉള്ള ഡീറ്റെയിലായിട്ട് നമുക്ക് പിന്നീട് പിടിക്കാത്ത പറയാം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ പേപ്പറിൻ്റെ കവറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ വരച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പേപ്പർ വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി അടുത്തൊരു പാക്കറ്റ് മേടിക്കാൻ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐവറി പേപ്പർ. അപ്പോൾ ഈ ഐവറി പേപ്പറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, അതായത് യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പേപ്പർ വാങ്ങുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നി നല്ല പേപ്പറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ പേപ്പറിൽ കുറേ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വർക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇത് 210 GSM ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ്. നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാനും അതുപോലെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട്. അപ്പോൾ ഈ രണ്ട് ഡ്രോയിങ് ഞാൻ ഈ ഒരു പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. കളർ പെൻസിലും ചെയ്തിട്ടുണ്ട്, അല്ലാത്ത പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല കട്ടിയുള്ള പേപ്പറെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൂടുതൽ ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പർ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പേപ്പറിൽ വരച്ചേക്കുന്ന ഡ്രോയിങ്സൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതും ഒരുപാട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് രണ്ടു മൂന്ന് ഡ്രോയിങ് കാണിക്കുന്നുള്ളൂ ഈ ഒരു പേപ്പറിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിലെ കളർ പെൻസിൽ ഡ്രോയിങ്ങൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് ഒന്നൊരു ഒരു പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ ടൂട്ടിലെ വീഡിയോസൊന്നും ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പെൻസിലൊന്നും നമുക്ക് കൈകൊണ്ട് പിടിക്കത്തില്ല, കാരണം മൂക്കൊലിപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മൂക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു സമയം ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് പനിയൊക്കെ മാറിയിട്ട് നമുക്ക് പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം നിങ്ങൾ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, പേപ്പറൊക്കെ വാങ്ങിയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനലിലെ ഓൾഡ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. പറഞ്ഞാൽ തന്നെ വലിയ താമസിയാതെ പനിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ചില കുറവുണ്ട്. ഇപ്പം പനി പോയി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒച്ചയടുപ്പ് ജലദോഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ്, തുമ്മൽ അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പനി കുറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. ഡ്രോയിങ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക.